തിരൂരിൽ തിരച്ചിലിൽ അസ്ഥിഭാഗം കണ്ടെത്തി. മനുഷ്യാസ്ഥി എന്ന സംശയം. കാർവാൽ MLA ഉൾപ്പെടെ എത്തി പരിശോധന നടത്തി. ഡ്രെഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് അസ്ഥിഭാഗം കണ്ടെത്തിയത്. ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഷിരൂരിലേക്ക് മലയാളികൾ ഒന്നടങ്കം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അസ്ഥിഭാഗം കണ്ടെത്തി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് മനുഷ്യ അസ്ഥിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? MLA അടക്കം അവിടെ എത്തി പരിശോധിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇത് മനുഷ്യന്റെ കൈയുടെ ഭാഗമാണ് എന്ന് 90% സ്ഥിരീകരിക്കാം എന്ന വിവരങ്ങളാണ് പ്രാഥമികമായിട്ട് അവിടെ നിന്ന് പുറത്തു വരുന്നത്. സ്ഥിരീകരിച്ച വിവരമല്ല, ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് കൈയുടെ ഭാഗമാണ് എന്നൊരു വിവരമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്ദേഹം തന്നെയാണ് അവിടെയുള്ള ആളുകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. വൈകിട്ടോടുകൂടി ഡ്രെഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്നതിനിടയിൽ വൈകിട്ടോടുകൂടി സന്ധ്യയോടുകൂടിയിട്ടായിരുന്നു ഈ അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയത്. ഏകദേശം തിരച്ചിൽ അവസാനിപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഈ അസ്ഥിഭാഗം കണ്ടെത്തിയത്. പിന്നീട് അത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ എന്തിന്റെ അസ്ഥിയാണെന്നോ അല്ലെങ്കിൽ അർജുന്റേത് ഉൾപ്പെടെയുള്ള മറ്റാരുടെയെങ്കിലും അസ്ഥിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. ഫോറൻസിക് പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഫോറൻസിക് പരിശോധന നടത്താനായിട്ട് അർജുന്റെ അനിയന്റെ DNA ഒക്കെ നേരത്തെ തന്നെ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ DNA ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ആരുടേതാണ്, മനുഷ്യ അസ്ഥിയാണോ അത് അർജുന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തായാലും ഡ്രെഡ്ജർ ഉപയോഗിച്ച് നേരത്തെ നടത്തിയ പരിശോധനയെ വളരെ പ്രതീക്ഷയോടെ ആയിരുന്നു അർജുന്റെ കുടുംബാംഗങ്ങളും മലയാളികളും ഒക്കെ കണ്ടിരുന്നത്. 3 ഘട്ടങ്ങളിലായി നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ഡ്രെഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ നടത്തിയതിൽ വലിയ ഫലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെയും ഇന്നും ഒക്കെ ലോറിയുടെ ഭാഗങ്ങളും തടിക്കഷ്ണങ്ങളും ഒക്കെ കിട്ടിയിരുന്നെങ്കിലും അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നില്ല. മറ്റു ലോറിയുടെ ഭാഗങ്ങളായിരുന്നു കണ്ടെത്തിയത്. അർജുൻ ഓടിച്ച വാഹനത്തിലെ തടിക്കഷ്ണങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഈ ദിവസത്തെ പരിശോധനയും നിരാശയോടെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഒരു അസ്ഥി കണ്ടെത്തിയിട്ടുള്ളത്. ആ അസ്ഥി കണ്ട സമയത്ത് അല്ലെങ്കിൽ കണ്ട ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് മനുഷ്യന്റെ കൈയുടേത് ആകാമെന്നാണ്. സ്ഥിരീകരണമില്ല. സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ അത് മനുഷ്യന്റെ കൈയുടേത് തന്നെയാണ്. ഇനി അതിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. ഫോറൻസിക് ഫലം വരേണ്ടിയിരിക്കുന്നു. ഇതിന്റെ DNA ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു തീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചു എന്ന രീതിയിൽ നമുക്കിപ്പോ പറയാവുന്നതാണ്. നാളെയും ഡ്രെഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടരും. രാവിലെ 8 മണിയോടുകൂടി തന്നെ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി തിരച്ചിൽ 8 ദിവസത്തോളം നീണ്ടു നിൽക്കാനാണ്. നാളെ മുതൽ 8 ദിവസത്തോളം നീണ്ടു നിൽക്കാനാണ് ഇന്ന് അവിടെ ജില്ലാ കളക്ടറേറ്റിൽ നടത്തിയിട്ടുള്ള യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. ദേവിക, ശരി. ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.